ജീവിച്ചിരുന്ന സമയത്ത് നമ്മൾ തല്ലിയിട്ടുണ്ട്, നമ്മുടെ ഉപ്പമാര് നമ്മൾ അടിച്ചിട്ടുണ്ട്, വഴക്കു പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നമ്മൾ വിചാരിക്കും ഉപ്പയ്ക്ക് നമ്മളോട് വല്ലാത്ത ദേഷ്യമാണെന്ന്. നമ്മളെപ്പോഴും വിചാരിക്കും നമ്മുടെ വാപ്പയ്ക്ക് നമ്മളോട് വലിയ ദേഷ്യമാണെന്ന്. സത്യത്തിൽ ഉമ്മയെക്കാളും സ്നേഹം നമ്മുടെ വാപ്പയ്ക്ക്. അല്ലാഹു ഖബറിടം സ്വർഗമാക്കി കൊടുക്കുമാറാകട്ടെ. എനിക്കിങ്ങനെ ചിന്തിക്കാറുണ്ട്, ഞാനെപ്പോഴും രണ്ടു ദിവസം മുമ്പ് ഞാൻ എൻ്റെ ഉമ്മയോട് പറഞ്ഞു, എൻ്റെ ഉപ്പയൊക്കെ എന്നെ ഒരുപാട് തല്ലിയിട്ടുണ്ട്, ജീവിച്ചിരുന്ന കാലത്ത് ഒരുപാട് തല്ലിയിട്ടുണ്ട്, എന്നാൽ എൻ്റെ ഉമ്മ ഒരു തമാശയ്ക്ക് പോലും ഇന്ന് വരെ എന്നെ തല്ലിയിട്ടില്ല, ഞാൻ കണ്ടിട്ടില്ല. എങ്കിലും എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ മനുഷ്യൻ്റെ ഒക്കെ ആ ഒരു തല്ലും അതൊക്കെ ആയിരുന്നു നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലുത്. ഞങ്ങളൊക്കെ നല്ല നിലയിൽ പഠിച്ച് നല്ല നിലയിലായപ്പോൾ ഇന്ന് വലിയ വില കൂടിയ വണ്ടിക്കകത്ത് പോകുമ്പോൾ, വലിയ വലിയ ലക്ഷങ്ങളുടെ വണ്ടിക്കകത്ത് പോകുമ്പോൾ സങ്കടം തോന്നാറുണ്ട്. പലരും തൻ്റെ വാപ്പമാരെയും ഉമ്മമാരെയും വണ്ടിയിൽ ഇരുത്തിക്കൊണ്ട് പോകുന്നത് കാണുമ്പോൾ എനിക്കൊക്കെ സങ്കടം തോന്നാറുണ്ട്. കാരണം എൻ്റെ ഉപ്പാനെ ഒരു വണ്ടിക്കകത്ത് ഇരുത്തി കൊണ്ടുപോകാൻ ഞങ്ങളെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല, അന്ന് അല്ലാഹു നമുക്കൊന്നും തന്നിട്ടില്ലായിരുന്നു. ഞങ്ങളൊക്കെ നല്ല നിലയിലായപ്പോൾ അദ്ദേഹം മണ്ണിനടിയിലായി. അല്ലാഹു എൻ്റെ ഉപ്പാടെ ഖബറട അല്ലാഹു സ്വർഗമാക്കി കൊടുക്കുമാറാകട്ടെ. ഈ പരിശുദ്ധമായ ഷഅബാൻ മാസത്തിൽ എൻ്റെ ഉപ്പ മരണപ്പെട്ടത്, ഷഅബാൻ 25ന് 11 വർഷമാകുന്നു. സത്യം പറഞ്ഞ വാപ്പായ ബൈക്കിന്റെ പുറകിലിരുത്തി കൊണ്ടുപോയിട്ടേ ഉള്ളൂ, ഒരു കാറിനകത്ത് കയറ്റാനുള്ള ഭാഗ്യം. എന്റെ പ്രിയപ്പെട്ടവർ അന്നൊക്കെ തല്ലി വലിയ ദേഷ്യമായിരുന്നു, പക്ഷെ ഇന്ന് കൊതിക്കാറുണ്ട് അവരെ ഒന്ന് കണ്ടിരുന്നെങ്കിൽ, എന്തെങ്കിലും അവർക്ക് വേണ്ടി ഒന്ന് ചെയ്യാൻ കിട്ടിയിരുന്നെങ്കിൽ എത്രയോ കൊതിക്കാറുണ്ട്. സഹോദര, നമ്മുടെ ഉപ്പ നമ്മുടെ ഉമ്മ അവരാ നമുക്ക് വേണ്ടി ജീവിച്ചവർ, അവരാ നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ടവർ, അവർ നമുക്ക് വേണ്ടി പട്ടിണി കിടന്നവരാ. നിങ്ങൾക്ക് വേണ്ടെങ്കിലും ആ പാപങ്ങൾക്ക് വേണ്ടിയെങ്കിലും നിങ്ങൾ എന്തെങ്കിലും ഒന്ന് ചെയ്യണം. അവസാനം ഒരു ദിവസം നിങ്ങളും പോയി കിടക്കും.